പേരെനിക്ക് വരുന്നു. ഞാൻ അതിന് ഉത്തരവാദിയല്ല. ബൈബിൾ കൈപിടിച്ചുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ നിഷ്കരണം കൊന്നെടുക്കുന്നതിന് ഹേതുവായിട്ടുള്ള ആ വ്യക്തി പറയുകയാണ്. അപ്പോ യഥാർത്ഥത്തിൽ അയാൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത് മതത്തെയാണ്, മതചിഹ്നത്തെയാണ്, മതഗ്രന്ഥത്തെയാണ്. അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുക? ബൈബിൾ ഈ പാഠമാണ് പഠിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാഖിലേക്കും അധിനിവേശം നടത്തുവാനും അവിടെയുള്ള നിഷ്കളങ്കരും നിഷ്കാമരുമായ കുഞ്ഞുങ്ങളെ അടക്കം, വയോവൃദ്ധരെ അടക്കം, പണ്ഡിതന്മാരെ അടക്കം, ദൈവഭക്തരായ ആളുകളെ അടക്കം യാതൊരു തരത്തിലുള്ള നീതിയും നോക്കാതെ വേണ്ടുവോളം കൊന്നെടുക്കുവാനും അദ്ദേഹത്തിന് പ്രേരകമായത്, പ്രചോദനമേറിയത് ബൈബിളാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായതെങ്കിൽ ലോകത്തുള്ള ക്രിസ്തീയ മതത്തിന് വേണ്ടി നമ്മൾ പറയുന്നു അത് സാധ്യമല്ല, ബൈബിൾ അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല. മതം അതിന് ഉത്തരവാദിയല്ല. മതം മാനവ മൈത്രിക്കാണ്. ഏത് മതം? ദൈവപ്രോക്തമായ മുഴുവൻ മതവും. ക്രിസ്തു മതത്തിന്റെ അസല്, ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനം, ക്രിസ്തു മതത്തിന്റെ അതിന്റെ ഉത്ഭവ കേന്ദ്രം അല്ലാഹുവിങ്കിൽ നിന്നായതുകൊണ്ട്, അല്ലാഹുവിയിൽ നിന്ന് എന്ന് ആയതുകൊണ്ട്, അതിന്റെ തുടക്കം അല്ലാഹുവിൽ നിന്നായതുകൊണ്ട് ആ മതത്തിൽ ഒരിക്കലും ഈ വിധം അക്രമം നടത്തുവാനുള്ള നിർദ്ദേശം ഉണ്ടാവില്ല. അതുകൊണ്ട് ജോർജ് ബുഷ് നടപ്പിലാക്കിയിട്ടുള്ളത് ബൈബിളിന്റെ പാഠമല്ല, ബൈബിളിന് വിരുദ്ധമായ ആശയമാണ്. പക്ഷേ അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചത് ബൈബിളിനെയാണ്. ഇറാഖിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ ഏതാനും മാസങ്ങൾക്ക്, 8-9 മാസങ്ങൾക്ക് മുമ്പ് ജോർജ് ബുഷ് പറഞ്ഞത് ദൈവീകമായ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇറാഖിലേക്ക് കടന്നാക്രമണം നടത്തിയത്. ലോകത്തുള്ള പ്രബലമായ രാഷ്ട്രങ്ങളെ സഹായത്തിന് വിളിച്ചുകൊണ്ട് വളരെ നിസ്സഹായരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ മേൽ കടന്നാക്രമണം നടത്തുവാനും അവരെ കൊലപാതകങ്ങൾ നടത്തുവാനും 10,000-ക്കണക്കിന് 10,000,000-ക്കണക്കിനും ആളുകളെ കൊന്നെടുക്കുവാനും അമേരിക്കയ്ക്ക് പ്രചോദനമേറിയത്, ജോർജ് ബുഷിന് പ്രേരകമായത് ദൈവീകമായ വെളിപാടാണ് എന്ന്, ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണ്, ദൈവം തോന്നിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആ വ്യക്തി പറഞ്ഞു വെച്ചു. നാം പറയുന്നു അത് ദൈവിക വെളിപാടല്ല, അത് പൈശാചികമായ വെളിപാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പിശാചിന്നത് സാധ്യമല്ല, അത് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ സാധ്യമല്ല. ഒരു രാജ്യത്ത് ഒന്നടങ്ങ് കുഴപ്പമുണ്ടാക്കാൻ പിശാചിന് സാധ്യമല്ല. അവന് കുഴപ്പമുണ്ടാക്കണമെങ്കിൽ ഓരോ വ്യക്തിയെയും സമീപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ജനസമൂഹത്തെ, കോടിക്കണക്കിന് മനുഷ്യനെ കുഴപ്പത്തിലാക്കാൻ മനുഷ്യന് കഴിയുന്നതുകൊണ്ട് ആ മനുഷ്യനെ പിശാച്ച് തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് പിശാചിന്റെ വെളിപാടാണ്, ദൈവത്തിന്റെ വെളിപാടല്ല. ലോകത്ത് നടക്കുന്നത് മുഴുവൻ, മതത്തിന്റെ പേരിൽ നടക്കുന്നത് മുഴുവൻ അങ്ങനെയാണ്. ലോകത്തെ പ്രബല മതവിഭാഗങ്ങളിൽ മറ്റൊരു മതവിഭാഗമാണ് ജൂതന്മാർ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പിൻഗാമികൾ അവരാണ് അവരെന്ന് നാം മറക്കരുത്. തൗറാത്തിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവരാണ് അവർ. ആ മതഗ്രന്ഥത്തിന്റെ അസ്വലും നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിങ്കിൽ നിന്നായതുകൊണ്ട് ജൂതന്മാർ ഇപ്പോൾ നടത്തുന്ന വംശശുദ്ധീകരണം മതവിരുദ്ധമായ പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ കാലഘട്ടങ്ങളിലെ അവിടെ പിന്നിട്ട് പോകുന്നപ്പോ ജൂത സമുദായത്തിന് ഈ ഭൂമിയിൽ ഒരു ചാൺ മണ്ണ് പോലും സ്വന്തമായിട്ടില്ല, ഹലാലായതില്ല, അനുവദിക്കപ്പെട്ടതില്ല. പിന്നെ അവർ അവിടെ വന്ന് ഫലസ്തീനിൽ വന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. അവരുടെ ശക്തി ഉപയോഗപ്പെടുത്തി ഫലസ്തീനികളായ നാട്ടുകാരെ അവിടുത്തെ അടിസ്ഥാന വിഭാഗത്തെ അടിച്ചോടിക്കുകയാണ് ഉണ്ടായത്. അടിച്ചോടിച്ച് ആ പ്രദേശത്തിന്റെ സിംഹഭാഗവും 60% അവർക്ക് ലോകരാഷ്ട്രങ്ങളിലെ വലിയ വലിയ രാഷ്ട്രങ്ങൾ വകവെച്ചു കൊടുത്തു. ബാക്കി 40% വരുന്നത് ആ നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്തു. അവിടെ തൽക്കാലം താമസിച്ചു കൊള്ളാൻ വേണ്ടി പറഞ്ഞു. ശ്വാസം നേർക്കു നേരെ വലിച്ചു വിടണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. വായ തുറക്കണമെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വെടിയുണ്ട് എതിർക്കുമ്പോൾ കരയാൻ പാടില്ല, കരയണമെങ്കിൽ ഞങ്ങളുടെ സമ്മതം വേണമെന്ന് പറഞ്ഞു. അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ കഴിയുന്ന ഫലസ്തീനുകൾ ഇന്ന് താമസിക്കുന്ന 40% വരുന്ന മണ്ണ് കൂടി സ്വന്തം കീഴിലാക്കുന്നതിന് വേണ്ടിയാണ്, ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അവിടെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടത്തുന്നത് ഏതാനും ആളുകളുടെ കൊലപാതകം ഉദ്ദേശിച്ചല്ല. 1,300 കൊല്ലപ്പെട്ടു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എണ്ണമല്ല. 1,300 പേര് കൊല്ലപ്പെട്ടു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എണ്ണമല്ല. പിന്നെ എന്തിനാണ് അവിടെ നടത്തുന്നത്? ഫലസ്തീനികൾ ഫലസ്തീൻ എന്ന പ്രദേശത്തിന്റെ ബാക്കി സ്ഥലങ്ങൾ കൂടി വിട്ടിട്ട് അഭയാർത്ഥികളായിട്ട് പോകണം, എന്നിട്ട് അത് മുഴുവൻ ഇസ്രായേലിന് പിടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിന്. യഥാർത്ഥത്തിൽ ജൂതമതത്തിന്റെ അസ്ല്, അതിന്റെ അടിസ്ഥാനം ഉദ്ദേശിക്കുന്നുണ്ടോ, അനുവാദം കൊടുക്കുന്നുണ്ടോ എന്നുള്ള സത്യത്തിൽ ഇല്ല. അപ്പോ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക്, കുഴപ്പങ്ങൾക്ക്, രക്തച്ചൊരിച്ചിലുകൾക്ക്, അസഹിഷ്ണുതകൾക്ക്, അരാജകത്വത്തിന്, അസമത്വത്തിന്, അതിക്രമത്തിന് മതങ്ങളല്ല, ഒരു മതവുമല്ല ഉത്തരവാദി എന്ന്. മതങ്ങളെല്ലാം നമ്മുടെ മുദ്രാവാക്യത്തിലേക്ക് വരും. എല്ലാ മതങ്ങളും മാനവ മൈത്രിക്കുള്ളതാണ്, പ്രത്യേകിച്ച് നമ്മുടെ മതം. നമുക്കത് അഭിമാനത്തോടു കൂടി പറയാം. ഇസ്ലാം, ഇന്ന് ലോകത്ത് 2,000-ത്തിലധികം ഇസ്ലാമിക സംഘടനകളുണ്ട്, വ്യത്യസ്തമായ പേരുകളിലും മറ്റും അറിയപ്പെടുന്ന. അതിന് കീഴിൽ നേതൃത്വമുണ്ട്, ആളുകളുമുണ്ട്.
ആര് ആയിരത്തിൽ പരം വരുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് ഒരു പടക്കം പോലും പൊട്ടിക്കുവാൻ ഇസ്ലാമിന്റെ പേരിൽ നിർദ്ദേശം നൽകുകയോ പ്രോത്സാഹനം നൽകുകയോ ചെയ്തിട്ടില്ല എന്നതാണ് പരമാർത്ഥം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 50-ലധികം താഴെ ഇസ്ലാമിക സ്വതന്ത്ര രാഷ്ട്രങ്ങളുണ്ട്. ആ ഇസ്ലാമിക സ്വതന്ത്ര രാഷ്ട്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രം എവിടെയെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെയോ ചെറുപ്പക്കാരെയോ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് അരാജകത്വവും കുഴപ്പവും സൃഷ്ടിക്കുവാനും ഭീകരവാദം ഉണ്ടാക്കുവാനും ഭീകര പ്രവർത്തനം നടത്തുവാനും അതേപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുവാനോ ആത്മഹത്യാ സ്കോഡുകൾ നിർമ്മിക്കുവാനോ പറയുന്നില്ലെന്ന് മാത്രമല്ല, ഈ 50-ൽ താഴെ വരുന്ന ഇസ്ലാമിക സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ നല്ല ഒരു സമയവും കഴിവും അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ സമുദായത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് ശാന്തിയും സമാധാനവും വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇസ്ലാം മതം ഉത്തരവാദിയല്ല, മുസ്ലിം നേതൃത്വം ഉത്തരവാദിയല്ല, മുസ്ലിം രാഷ്ട്രങ്ങൾ ഉത്തരവാദിയല്ല എന്ന് സഹോദരന്മാരെ നമ്മൾ അറിയണം. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് നേരത്തെ ഇവിടെ പറഞ്ഞ സൗദി അറേബ്യ. അമേരിക്കയെ പോലെയോ ബ്രിട്ടനെ പോലെയോ മറ്റ് ഇസ്രായേലിനെ പോലെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തെ പോലെയോ ഈ സൗദി അറേബ്യ ഒരു മനുഷ്യനെയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അതിക്രമമായി കൊല്ലുകയോ അപകടപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിക്കുകയോ നിർദ്ദേശം ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ലോകത്തിന് അത് എടുത്തു പറയാമായിരുന്നു. പക്ഷേ എല്ലാവരും ഭീരു എന്ന് പറഞ്ഞ് മാറ്റിത്തള്ളപ്പെടത്തക്ക വിധത്തിൽ മാറ്റി നിർത്തക്കപ്പെടത്തക്ക വിധത്തിൽ അത്രയും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുകയാണ് സൗദി അറേബ്യ. അവരുടെ പ്രവർത്തന മുഖേന ലോകത്തൊരു മനുഷ്യനും ഒരു ജീവിയും അകാരണമായി കൊല്ലപ്പെട്ടുകൂടാ എന്ന്, ഒരു സസ്യം പോലും മുറിക്കപ്പെട്ടുകൂടാ എന്ന്, ഒരു ആൾക്ക് പോലും ഉപദ്രവം ഉണ്ടായിക്കൂടാ എന്ന് നിഷ്കർഷതയുള്ള ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. മാത്രമല്ല ബാഹ്യമായിട്ട് പട്ടാളം കൊണ്ട് അവർക്ക് സഹായിക്കാൻ സാധ്യമല്ലാത്ത ഇടങ്ങളിലൊക്കെ സാമ്പത്തികമായും മറ്റും സഹായം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 60 കൊല്ലമായി നിരന്തരമായി ഈ ഫലസ്തീനുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മുസ്ലിം രാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് പിന്നെ ന്യായമുള്ളത് എന്നത് നമ്മൾ ആലോചിക്കുകയാണ്. ആരാണ് കുഴപ്പമുണ്ടാക്കാൻ പറയുന്നത്? ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഉത്തരവാദിത്വമുള്ള ഇസ്ലാമിക രാഷ്ട്രം, ഞങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ നേതാക്കന്മാർ, ഞങ്ങൾ യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അനുയായികളാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ലോകത്തിന്റെ ഏതെങ്കിലും വിവിധ ഭാഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാക്കുവാൻ നിർദ്ദേശം നൽകുന്നില്ല എന്നത് പച്ചയായ പരമാർത്ഥമാണ്. അപ്പോ പിന്നെന്താ സംഭവിച്ചത്? അത് ദുരാരോപണം മാത്രമാണ്. ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മതത്തെയും ആ മതത്തിന്റെ അനുയായികളെയും പ്രതിക്കൂട്ടിൽ കയറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം എന്ന് നമ്മൾ പറയില്ലേ, അതാണ് നടന്നത്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയുടെ ട്രേഡ് സെന്റർ നശിപ്പിച്ച് മിനിറ്റുകൾക്കകം അമേരിക്ക പ്രഖ്യാപിച്ചു അത് അൽഖായിദയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്ന അൽഖായിദയുടെ പ്രവർത്തനമാണ് ഈ ട്രേഡ് സെന്ററുകളുടെ നശീകരണത്തിന്റെ ഹേതുവായത് എന്ന് അമേരിക്ക ലോകത്തോട് പ്രഖ്യാപിക്കുകയും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ലോകം മുഴുവൻ മാധ്യമം മുഴുവൻ അത് ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് മുസ്ലിങ്ങൾ അന്ന് മുതൽ കൂടുതൽ സംശയിക്കപ്പെടുകയും കൂടുതൽ അവരെ സംബന്ധിച്ച് ഭയപ്പാടുണ്ടാവുകയും ചെയ്യാനുണ്ടായ കാരണം. സത്യത്തിൽ നമുക്ക് പറയുവാനുള്ളത് ആരാണത് ചെയ്തത് എന്ന്, ഏറ്റവും പ്രബലമായ രാഷ്ട്രമായ അമേരിക്ക ഈ 8 കൊല്ലത്തിനിടയിൽ അത് തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയുമോന്നറിയില്ല, ട്രേഡ് സെന്ററിന്റെ നശീകരണത്തോടനുബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളിലെ പ്രബലമായ രാഷ്ട്രങ്ങളുടെ തലസ്ഥാനങ്ങളിൽ നടന്ന രാഷ്ട്രീയപരമായ സജീവമായ ചർച്ച, എന്തുകൊണ്ട് ട്രേഡ് സെന്റർ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു ജൂതൻ പോലും അവിചാരിതമായി ആ അപകടത്തിൽ പെട്ടുപോയില്ല എന്നുള്ളതാണ്. അനേകായിരം ആളുകൾ താമസിക്കുന്ന ഈ ട്രേഡ് സെന്ററുകളിൽ ജൂതന്മാരും വാടകയ്ക്ക് താമസിക്കുന്നവരാണ് പല ആളുകളും. പക്ഷേ ഒരൊറ്റ ജൂതനും അതിന്റെ നാശത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഇതെങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു? അപ്പോൾ അതിന്റെ പിന്നിൽ ചില നിഗൂഢതകളുണ്ടോ? മൊസാദ് പോലെയുള്ള രഹസ്യാന്വേഷണ വിഭാഗം ലോകത്താകമാനം നാശം വിതക്കുന്ന വിഭാഗത്തിന്റെ പ്രവർത്തനമാണോ അവരുടെ കരുതിക്കൂട്ടിയുള്ള ഹീനമായ ദുരുദ്ദേശത്തോടുകൂടിയുള്ള പ്രവണതയാണ് പ്രവർത്തനമാണോ അതിന്റെ പിന്നിലെന്നത് ആലോചിക്കേണ്ട വിഷയമാണ് എന്ന് ലോകത്തിന്റെ തലസ്ഥാനങ്ങളിൽ സജീവമായ ചർച്ച നടന്നെങ്കിലും അങ്ങനെ ഒരു ചർച്ച അമേരിക്കയിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് ഇന്നും അത് മുസ്ലിങ്ങളാണ് എന്ന സംശയത്തിൽ നിൽക്കുകയാണ് ലോകം. അത് ആ ന്യായം പറഞ്ഞാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറിയത്, ആ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇറാഖിലേക്ക് കയറിയത്, അതേ ന്യായം തന്നെയാണ് വളർന്നു വരുന്ന പേരിലെങ്കിലും ഇസ്ലാമിന്റെ രാഷ്ട്രങ്ങളെ നശിപ്പിക്കുവാനും അടിച്ചമർത്തുവാനുമുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ ഇത്തരം ആളുകളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആ വിഷയത്തിൽ മുസ്ലിങ്ങൾ അവരുടെ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വ ബോധമുള്ള ഒരൊറ്റ മുസ്ലിം സംഘടനകളും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അൽ ഖായിദ തന്നെ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഞങ്ങളല്ല അത് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾക്കതിന് സാധ്യമല്ല. അങ്ങനെ പറയുന്നവരല്ല അൽ ഖായിദക്കാർ. എന്തെങ്കിലും ലോകത്തിൽ ചെറിയ പ്രശ്നം നടന്നാൽ അത് ഞങ്ങളാണ് എന്ന് ഏറ്റെടുക്കുന്ന ആളുകളാണ് അവർ. പക്ഷെ അവർ പോലും പറഞ്ഞു, അമേരിക്കയുടെ ഇത്രയും സുരക്ഷിതമായ ഒരു രാഷ്ട്രത്തിന്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള ആ രാജ്യത്തിൽ ഭരണകൂടം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന, പെന്റഗണ്ടെ മെച്ചവും മേന്മയും ലോകത്ത് പ്രസിദ്ധമാക്കുന്ന, ട്രേഡ് സെന്ററുകൾ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള യാതൊരു തരത്തിലുള്ള കഴിവും ശേഷിയും ഞങ്ങൾ നേടിയെടുത്തിട്ടില്ല എന്ന് അൽ ഖായിദ പറഞ്ഞെങ്കിലും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ലോകത്ത് തെറ്റായ വാർത്ത പരന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാ, എന്താണ്, ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല, മുസ്ലിങ്ങൾ അതിന് ഉത്തരവാദിയല്ല എന്ന്. ലോകത്തൊരുപാട് പ്രശ്നങ്ങൾ, ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം 40,000-ലധികം ചെറിയതും വലിയതുമായ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 40,000-ത്തോളം വരുന്ന വർഗീയ കലാപങ്ങൾ, ആ വർഗീയ കലാപങ്ങളിൽ ഒന്നും തന്നെ മുസ്ലിം സമുദായം ആദ്യമായി അങ്ങോട്ട് കടന്നാക്രമണം നടത്തിയെന്ന് ഇതുവരെ ഒരു രേഖയിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള നഷ്ടങ്ങൾ അവർക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ആധികാരികമായിട്ടുള്ള ഒരു മുസ്ലിം സംഘടനയോ ഒരു മുസ്ലിം വിഭാഗമോ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ, ഇതിന്റെ ജനാധിപത്യത്തെ അടിച്ചു തകർക്കുന്ന വിധത്തിൽ, ഇതിന്റെ ഭരണഘടനയ്ക്ക് ചോദ്യചിഹ്നമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടില്ല. പിന്നെ നിർബന്ധിത സാഹചര്യത്തിൽ വർഗീയ കലാപങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നാം നിഷേധിക്കുന്നില്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിന് ചില കാരണങ്ങൾ ഉണ്ടാകാം. തീവ്രവാദം എന്ന് പറയുന്നത് ഒരു മാനസിക പിന്നെ പ്രശ്നമാണ്. മാനസിക പ്രശ്നം എന്ന് പറയുന്നത് അവഗണനയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ചിന്തയാണ്. ഈ അവഗണനയിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഭീകരവാദം, തീവ്രവാദം എന്ന് പറയുന്നത്. ലോകരാഷ്ട്രങ്ങളും ലോക ചിന്തകന്മാരും ചെയ്യേണ്ടത് തീവ്രവാദം വളർന്നു വരാവുന്ന പഴുതുകളെ അടക്കുകയാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് അതിനെ ശക്തിപ്പെടുത്തുകയാണ്. തീവ്രവാദം വളർന്നു വരുന്ന അവസരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, ഇന്ത്യ രാജ്യത്ത് തന്നെയുണ്ട്. ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. എന്റെ നമ്മുടെ ഉത്തരവാദിത്വം, ഇസ്ലാം മതം ലോകത്ത് നടക്കുന്ന ഒരു കുഴപ്പങ്ങൾക്കും ഉത്തരവാദിയല്ല. നമ്മുടെ മതം മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന മതമാണ്. അത് നീ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിന്റെ അനുയായി തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്ന്. ഇസ്ലാം മതം അവൻ വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടതോയോ എന്നത് അവന്റെ വ്യക്തിപരമായിട്ട് അള്ളാഹുത്തല അവന്റെ സവിശേഷതയായിട്ട് നൽകിയിട്ടുള്ള അവന്റെ ഇഖ്തിയാറാണ്.